ഇവിടുത്തെ പ്രസാദം കഴിച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞ ഒരു അനുഭൂതിയാണ്. പ്രസാദ വിതരണ കൗണ്ടറാണ് ഈ കാണുന്നത്. എന്താണ് മൊത്തം വഴിപാടിൻ്റെ നിരക്കിലാണ് ഒഴുകി വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ മാർഗം വരുന്നവർക്ക് ഇവിടെ നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്നും പറശ്ശിനി കടവിലേക്ക് ബസ് കെട്ടുന്നതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ റോഡ് വഴി വന്നാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്താം. ഇതാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും പറശ്ശിനിക്കടവ് ബസ് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടെ പറശ്ശിനി കടവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റു പല സ്റ്റേഷനറികളും സാധനങ്ങളൊക്കെ വെക്കുന്ന കടകളാണ് രണ്ട് ഭാഗത്ത്. ഇത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ ഉള്ള കടകളാണ്. മറ്റു പ്രസാദ സാധനങ്ങൾ, ഫോട്ടോകൾ, പുരി, അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ, അപ്പം മക്കളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവർക്കൊക്കെ ഇത് അവർ എല്ലാം ഇങ്ങനെ കാണുന്നതൊക്കെ വേണം വേണമെന്ന് ഞാൻ പറയും. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ കളിപ്പാട്ടമൊക്കെ ഉണ്ടാ ഞാൻ അച്ഛനമ്മ അനിയനൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടിയായ കാലത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങൾ അങ്ങനെ വരും. ഇപ്പോൾ പറശ്ശിനിക്കടവിൽ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വാഹനമാർഗം വരുന്നവർക്ക് ഇതിലെ റോഡ് സൗകര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ കവാടമാണിത്. പ്രസാദ വിതരണ കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇവിടുന്ന് ചായയും പിന്നെ മമ്പയർ പുഴുങ്ങിയത്, തേങ്ങാപ്പൂള് എന്നൊക്കെ പ്രസാദങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ പ്രസാദ വിതരണം തുടർച്ചയായിട്ടുണ്ട്. വഴിപാടുകൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ്. മൊത്തം വഴിപാടിനും കൂടെ ഇവിടെ 170 രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ടോട്ടൽ ഓഫറിങ്സ്. കേരളത്തിലെ വളരെ പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രം തന്നെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ മുത്തപ്പൻ്റെ വാഹനമാണ് നായ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് നായകളെ നമുക്കിവിടെ കാണാവുന്നതാണ്.
മൊത്തം വഴിപാടിൻ്റെ നിരക്കിലാണ് ഒഴുകി വെച്ചിരിക്കുന്നത്. ഊറൂൺ നടത്തുന്ന പ്രത്യേക സ്ഥാനമാണ് രാവിലെ 7:30 വൈകിട്ട് 4 മണി വരെ. നായനെ പലരും വളർത്തുന്നുണ്ട്. മുത്തപ്പൻ്റെ വാഹനമായ നായക്ക് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നൊരു കേന്ദ്രം തന്നെയാണ് ശ്രീപ്രസന്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ പ്രധാനമായിട്ടുള്ള ചടങ്ങുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. മുത്തപ്പനും തിരുവപ്പനും ആണ് നമ്മളിവിടുത്തെ ദേവന്മാർ. പറസ്നിക്കടവ് വന്നാലുള്ള ഒരു ഒരു പ്രത്യേക സ്ഥാനമാണ് ഇത്. കഴകപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥാനമാണിത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന അകത്തോട്ട് കയറുന്ന ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ പ്രസാദ വിതരണം നടത്തുന്ന ഭക്ഷണശാല എന്നെഴുതിയിരിക്കുന്ന സ്ഥലം ഈ ഈ കാണുന്നതാണ് ഭക്ഷണശാല. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയുള്ളൊരു കടവാണിത്. ഇവിടുന്ന് കൈകാലുകളൊക്കെ കഴുകി ഇപ്പോൾ കുളിക്കുന്നവർ കുളിക്കാം. അതിന് ശേഷമാണ് അമ്പലത്തിനുള്ളിലേക്ക് പോവുക. ക്ഷേത്ര നട ഏഴരവരെയായിരുന്നു. ക്ഷേത്രത്തിലെ ഭക്ഷണശാല പ്രസാദ വിതരണ കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ ശില്പ സൗകര്യമുള്ള ആനയുടെ പ്രതിമാനത്തരകളൊക്കെ ഇവിടെ ഉണ്ട്. ഭക്ഷണശാലയിലേക്ക് ക്യൂ പോകുന്ന വഴികൾ വഴുതി വീഴാതിരിക്കാൻ ടൈലുകൾ പ്രത്യേക രീതിയിലാണ് പാകിയിരിക്കുന്നത്. അതിനൊരു സ്ലിപ്പായി പോകില്ല, നല്ല ഗ്രിപ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കാവ് ക്ഷേത്രത്തിലെ ഭക്ഷണശാലയിലാണ്. സാമാന്യം നല്ല തിരക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ വന്നാലും അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസാദമാണ്. കേരളത്തിലെ അത്യപൂർവ്വ ഒരു ക്ഷേത്രമാണ് ഈ പറശ്ശിനിക്കടവ് പറശ്ശിനി മടപ്പുര മുത്തപ്പൻകാവ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണം ഒരു ചോറും ആ ഒരു കറിയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആഹാരം കഴിച്ചൊരു തൃപ്തി അനുഭവപ്പെടുന്നതാണ്. എത്ര ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ഒരു വളരെ മുത്തപ്പൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ അവിടെ നേരത്തെ സൂചിപ്പിച്ചു വൻപയറും നാളികേരം കൊണ്ടുള്ള നാളികേരം പൂണ്ടിട്ടുള്ള ഒരു പ്രസാദവും പിന്നെ കൂടെ ഒരു ചായയുമുണ്ട്. അത് രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം രാത്രിയും അന്നദാനം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്ന് ദർശനം നടത്തേണ്ടതാണ്. ഇതൊരു അത്യപൂർവ ക്ഷേത്രമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയർ ചെയ്യണം പറഞ്ഞുകൊണ്ട് ഐ എം സജി ശോഭം ശ്രീദത്തൻ യൂട്യൂബ് ചാനൽ. നന്ദി, നമസ്കാരം. മുത്തപ്പൻ്റെ അതിമനോഹരമായ കുറേ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകളൊക്കെ വളരെ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഇവിടെ വെച്ചാൽ പിന്നീട് അത് വളരെയധികം വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി വീണ്ടും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയ ശേഷമാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. വളരെ ആരോഗ്യപരമായിട്ട് വളരെയധികം കെയർ ചെയ്തുകൊണ്ട്
ഉള്ള രീതിയാണ് നമ്മൾ പാലിച്ച് വരുന്നത്. ഇവിടെ ഫീഡിങ് റൂം എല്ലാം ഉണ്ട്. ഹേയ് ഫ്രണ്ട്സ്, ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സമയം രാവിലെ 6:30 മുതൽ 9:30 വരെ, വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെയാണ് ബോട്ട് സർവീസ്. മാലിന്യം നിക്ഷേപിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇവിടെ പ്രത്യേകം, പ്ലാസ്റ്റിക് നിരോധനമായതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ ഇതിനകത്ത് തന്നെ ഇടണം. നമ്മൾ പരിസ്ഥിതി മലിനീകരണം തടയാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യത്തിന് നമ്മളെല്ലാവരും പങ്കാളികളാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രത്യേകിച്ച് പാലിക്കപ്പെടുന്നുണ്ട്. കുറേ അറിയിപ്പ് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെയധികം കെയർ ചെയ്യണം. നമ്മുടെ മടപ്പൂരിൽ ശ്രീകോലിച്ച് കുട്ടികൾക്ക് ചൂട് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും സ്വർണ്ണാഭരണങ്ങൾ പണനി നഷ്ടപ്പെട്ടുമായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക. പാദരക്ഷകൾ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം. ഇവിടുത്തെ പ്രസാദം കഴിച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞ ഒരു അനുഭൂതിയാണ്. പ്രസാദം ഇത്ര വേണമെന്നില്ല, കഴിക്കുമ്പോഴേക്കന്നെ നമുക്കത് സന്തോഷം തരുന്ന ഒരു ഇതാണ്.